ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒമ്പതാം ക്ലാസ് തസ്കിയ അൽ വഹദത്തു സാലിസ പാഠം 3 അസ്വലാത്തുൽ ഹാഷിയ എന്ന പാഠത്തിൻ്റെ അറബിക് മീനിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസ്വലാത്തുൽ ഹാഷിയ. കാന അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ത്വവീല സുജൂദി ഷദീദൽ ഖുശൂഇ. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദീർഘമായി സുജൂദ് ചെയ്യുന്നവരും തീവ്രമായ ഭക്തിയും ഉള്ള ആളായിരുന്നു. ഫക്കാന ഇദാ സജദ, അദ്ദേഹം സുജൂദ് ചെയ്യുകയാണെങ്കിൽ വഖഅത അലാ ലഹരിഹിൽ അസ്വാഫീറു ലിത്വൂലി സുജൂദിഹി, സുജൂദ് നീണ്ട കാരണത്താൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് കുരുവികൾ ഇരിക്കാറുണ്ടായിരുന്നു. വഖാന യോമൻ യുസ്വല്ലി, ഒരു ദിവസം അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. ഫസഖത്തത് ഹയ്യത്തു മിന സഖഫി, അപ്പോൾ ഒരു സർപ്പം മേൽക്കൂരയിൽ നിന്ന് വീണു. ഫതൊവ്വക്കത്ത് അലാ ബത്തനിഹി ബിനിഹി ഹാഷിം, ആ സർപ്പം തൻ്റെ മകൻ ഹാഷിമിൻ്റെ വയറിൻ്റെ മേൽ ചുറ്റി. ഫസ്വറഖത്ത് നിസ്വത്തു, ഇത് കണ്ടപ്പോൾ സ്ത്രീകളെല്ലാവരും നിലവിളിച്ചു. വൻസാജ് അഹ്ലുൽ മൻസിലി, വീട്ടുകാരെല്ലാവരും പരിഭ്രമിച്ചു. വഖത്തലുൽ ഹയ്യത്തു, അങ്ങനെ അവർ പാമ്പിനെ കൊന്നു. വസല്ലമൽ വലതു, കുട്ടി രക്ഷപ്പെടുകയും ചെയ്തു. ഫഅലു ഹാദാ കുല്ലുഹു, വീട്ടുകാർ ഇതെല്ലാം ചെയ്തു. അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഫി സ്വലാത്തി, അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലായിരുന്നു. ലം യൽതഫിത്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയതേയില്ല. വലാ ദറ ബിമാ ജറ, എന്താണ് നടന്നതെന്ന് അദ്ദേഹം അറിഞ്ഞതുപോലുമില്ല. ഹത്താ സല്ലമ, സലാം വീട്ടുവോളം. ഖാല അൽ ഇമാമു മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയു റഹിമഹുല്ലാ യുസ്വല്ലി, ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയു റഹിമഹുല്ലാ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഫലസാഹു സുംബൂറുൻ മർറാത്തിൻ, അപ്പോൾ ഒരു കടന്നല്ല് അദ്ദേഹത്തെ പല തവണ കുത്തി. ഫലം യത്തരിഫ് ബിഹി, അദ്ദേഹം അത് ഗൗനിച്ചില്ല. വലം യത്തഹറക്, അദ്ദേഹം അനങ്ങിയില്ല. ഫ ഇന്നഹു യുനാജി റബ്ബഹു, കാരണം അദ്ദേഹം തൻ്റെ റബ്ബിനോട് അഭിമുഖം നടത്തുകയായിരുന്നു. ഫലമ്മാ ഖവാ സ്വലാത്തുഹു, അദ്ദേഹത്തിൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ. ഖാല, അദ്ദേഹം ചോദിച്ചു. ഉന്നുർ അയ്യു ഷെയ്ഇൻ ഹാദല്ലദി ആദാനി ഫി സ്വലാത്തി, എന്നെ എൻ്റെ നിസ്കാരത്തിൽ ഉപദ്രവിച്ച ഈ വസ്തു എന്താണെന്നൊന്ന് നോക്കൂ. ഫഇദ സുംബൂറ, അപ്പോൾ അതൊരു കടന്നലായിരുന്നു. ഖദ ലസാഹു ഫി സബഅത്തി അശറ മൗളിഅൻ, 17 സ്ഥലങ്ങളിൽ കടന്നൽ അദ്ദേഹത്തെ കുത്തിയിട്ടുണ്ട്. മഖദ തവറമ മിൻ ദാലിക ജസദുഹു, കടന്നലിൻ്റെ കുത്തിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശരീരം വീർത്തു. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ലിമലം തഖ്റുജ മിനസ് സ്വലാത്തി അവ്വല മാലസഅക, ആദ്യം കടന്നൽ കുത്തിയ സമയത്ത് തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്ന് പുറത്തു പോവാതിരുന്നത്. ഖാല, മഹാനവറുകൾ പറഞ്ഞു. കുന്തു ഫി സൂറത്തിൻ, ഞാൻ ഒരു സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ അഹ്ബബത്തു അൻ ഉത്തിമ്മഹ, അത് പൂർത്തിയാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. ഹെക്കൽ ഇമാമു അബ്ദുല്ലാഹിൽ യാഫിഇ റഹിമഹുല്ല, അബ്ദുല്ലാഹിൽ യാഫിഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു. ഫി കിതാബി റൗളി റയാഹിൻ, തൻ്റെ റൗളു റയാഹിൻ എന്ന കിതാബിൽ അബ്ദുല്ലാഹിൽ യാഫിഇ റഹിമഹുല്ല ഉദ്ധരിച്ചു. അൻ അഹദി അഹ്ലിൽ മഹബ്ബ, ചില അനുരാഗികളിൽ നിന്ന്. അന്നഹു, തീർച്ചയായും. വഹറത്ത് ബിരിഹിലിഹിൽ അഖിലത്തു, ഈ അനുരാഗികളിൽ ഒരാൾ അയാളുടെ കാലിന് പുഴുക്കുത്ത് ബാധിച്ചു. ഫദഖല അലൈഹിൽ ഹുകമാഉ, അങ്ങനെ വൈദ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. വഖാലു, വൈദ്യർ പറഞ്ഞു. ഇല്ലം തൊക്കത്തോയ റിജുലുഹു മാത്ത, ഇദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം മരിക്കും. ഫഖാലത്ത് ഉമ്മുഹു, അപ്പോൾ ഉമ്മ പറഞ്ഞു. ദഅഹു ഹത്ത യദ്ഖുല ഫിസ്സലാത്തി, അദ്ദേഹം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ നിങ്ങൾ അവനെ വിട്ടേക്കുക. ഫ ഇന്നഹു ലാ യുഹിസ്സു ബിഷൈഇൻ ഇദാ ദഖല ഫിഹ, തീർച്ചയായും നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവന് ഒന്നും അറിയില്ല. ഫ തറക്കൂഹു ഹത്ത ദഖല ഫിഹ സുമ്മ ഖത്അഉ റിജ്ലഹു, നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചയുടൻ കാല് മുറിച്ചു. വലം യഷ്ഉറു ബിദാലിക, ആ മഹാൻ ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഒമ്പതാം ക്ലാസ് തസ്കിയ അൽ വഹദത്തു സാലിസ പാഠം 3 അസ്വലാത്തുൽ ഹാഷിയ എന്ന പാഠത്തിൻ്റെ അറബിക് മീനിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.